Yeah.
ഉച്ചയാവാറായില്ലോ. വൈഫിനോട് പോയിട്ട് കുറച്ച് നേരമായി കാണില്ല. പോയി നോക്കാം. പോന്നിക്കരേ, മസ്ലി പിടിച്ചിട്ടന്നെയല്ലേ ഇളക്കണം മസാല? ഞാൻ മസാലി പിടിച്ചിട്ടേ ഇളക്കണം. പായസത്തിലൊന്നും മസാല ചേർക്കല്ല കേട്ടോ പറയുന്നതായിട്ട്. പിന്നെന്താ പരിപാടി? ചോറ് അടിപൊളി കറിക്കായി പായസം വരെ ചോറ് വെച്ചിട്ടില്ലേ. അപ്പൊ നമ്മടെ സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു, ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. സാധനങ്ങളൊക്കെ പിന്നിൽ കാണണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, ഓരോന്നായിട്ടെടുത്ത് കാണിക്കണം നമുക്ക്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ കറിപ്പാത്രങ്ങളൊക്കെ ഇന്ന് പോവാത്ത സാധനം, കറിപ്പാത്രങ്ങളൊക്കെ കണ്ട പ്ലാസ്റ്റിക് അല്ല, മണ്ണിന്റെ പാത്രങ്ങളാണ്. മണ്ണോണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളാണ് ഒരുവിധം എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റിസ്ക് എടുക്കാൻ പോയില്ല, വെറുതെ ഓരോ വീടുകളിലൊക്കെ കയറി പറിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളതും ഒഴിവാക്കി. അപ്പൊ മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അതേ. ഇതിനൊക്കെ വളരെ വില കുറവാണ്. ഈ ഒരു കുഞ്ഞി ബൗളിന് വരുന്നത് എത്രയും 3 രൂപയോ 4 രൂപയൊക്കെ വരുന്നുള്ളൂ. ഞങ്ങൾ മേടിച്ചപ്പോ നമ്മുടെ തൃശ്ശൂര് മണ്ണൂത്തി നിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ. ഇപ്പോഴല്ല, കുറച്ച് കാലമായി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ മേടിച്ചതും ഡിസ്പോസിബിൾ ആണ് കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് വീടുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ ഒരു ഓണത്തിന്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണല്ലേ, എപ്പോഴും സദ്യ സാധനങ്ങളൊക്കെ. അപ്പൊ ഒരു കുഞ്ഞു വെറൈറ്റി കൊണ്ടുവന്നതാണ് എല്ലാം നമ്മുടെ
മണ്ണോട് ഉണ്ടാക്കിയ പാത്രങ്ങളിലാണ്. അപ്പൊ ഞങ്ങളതിന്റെ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നല്ലതാണ്, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. അതൊന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോ ഒന്ന് കുറച്ച് ഒരു കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ ബബിൾസ് ഒക്കെ പൊയ്ക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല. മറ്റുള്ള പാത്രങ്ങൾ പോലെ പറയാം, ഞാനിവിടെ വേറെ നോൺ സ്റ്റിക്കിൽ അതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ കുക്കറും ഒരുവിധം നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട എല്ലാ സാധനങ്കളും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഒരുവിധം എല്ലാ കുക്കറൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ, അതുപോലെ ഡിന്നർ സെറ്റ് എല്ലാം ഉണ്ട്. വളരെ വില കുറവിലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം. നല്ലോണം വിശക്കുണ്ട്, ഞങ്ങള് ഫുഡ് അടിക്കട്ടെ കേട്ടോ. ഫുഡ് വേണം. അപ്പൊ നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യ റെഡി ആയിട്ടുണ്ട്. അതായത് എന്റെ ഭാര്യക്കുട്ടീനെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം. ഒറ്റയ്ക്കാണ് ഇത്രയും സാധനങ്ങള് റെഡി ആക്കിയത്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നും സാധനങ്ങൾ കട്ട് ചെയ്തത് അല്ലേ, കട്ട് ചെയ്തില്ല, പീൽ ഓഫ് ചെയ്തിട്ട് പിന്നെ കഥ പറഞ്ഞിരുന്നു ആളെ. പിന്നെ അതിലൊക്കെ ആള് ഭയങ്കര പിടിക്കാണ്. അപ്പോ കണ്ടില്ലേ വെള്ളത്തിൽ കണ്ടില്ലേ, ഇപ്പോ എത്ര കൂട്ടുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ചോറും പിന്നെ ഒരു 17 വയലറ്റ് കൂട്ടം കറികളും. അതൊക്കെ ആയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ്. അപ്പൊ നമ്മള് പരിപ്പ്, നെയ്യ്, ഉപ്പ്, പപ്പടം അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും പഴയൊരു ഇതിലാണ് അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്റെ ജോലി എന്താ വെച്ചാൽ ഇതൊക്കെ കഴിച്ച് കിടന്നു. അതാണ് എന്റെ ജോലി. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോ ഹാപ്പി ഓണം. അപ്പൊ നിങ്ങളെ വീട്ടിൽ പെട്ടെന്ന്